എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്കുബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തേങ്ങ അരച്ചുകൊണ്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. ഫുൾ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇതിലേക്ക് എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമെന്നുള്ളത് നോക്കാം നമുക്ക്. വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, തക്കാളിക്ക്, പച്ചമുളക്, അതേപോലെ അര കിലോ മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണ്, അതേപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3-4 ചുവന്നുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്. അതോടൊപ്പം ഇത് അരച്ച് കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും ഇതോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി മാറ്റിവെക്കാം. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. അപ്പോഴേ ചാറ് നല്ല കുറുകിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളേ. അതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഒരു മീൻചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഉടനെ തന്നെ നമുക്ക് തോല് കളഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന വെളുത്തുള്ളി 2-3 എണ്ണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ ചെറിയ പീസസായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാനേ. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരണം, അതാണ് അടുത്ത കണക്കെന്ന് പറയുന്നത്. ഇതിലേക്ക് 1 2 കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായി കിട്ടണം കേട്ടോ, അതാ കണക്കേ. ഇതിലേക്ക് 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അതിനുവേണ്ടി 1-2 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റേണ്ടത് ആവശ്യമാണേ. ഇനി ഇതിലേക്ക് നമുക്ക് 4-5 ചുവന്നുള്ളി കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മീനിൻ്റെ ചാറിന് നല്ല രുചിയാണ്. അതിനായി ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ ഏകദേശം അത് വഴന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്, 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മിക്സിയുടെ ജാറ് കഴുകി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കൊതുത്ത് മാറ്റി വെച്ചിരുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് നെടുക വിളർന്നതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവയുടെ പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. കുടമ്പുളി 1/2 മണിക്കൂർ മുമ്പെങ്കിലും കുതിർത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കുടമ്പുളിക്ക് പകരമായിട്ട് പച്ചമാങ്ങയോ അല്ലെങ്കിൽ വാളൻ പുളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് ചാറ് അധികമായിട്ട് വേണം ഇടാനേ. ഇത് നമുക്ക് ഏകദേശം 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ ഗ്രേവി ഇച്ചിരി ലൂസായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ അത് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും ഈ ചാറ്. തേങ്ങയൊക്കെ അരച്ചതായതുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആദ്യമേ വെള്ളം ചേർത്ത് വെക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എപ്പോഴും ഇതിനെല്ലാം നല്ലത്. 1 ടീസ്പൂണ് കടുകും ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ചുവന്നു വന്നിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. നമ്മുടെ ഗ്രേവി റെഡിയാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മീൻ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ലേ, മേളിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറി റെഡിയായിട്ടുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. മീൻകറി എപ്പോഴും ഇങ്ങനെ തവിയിട്ടിളക്കാതെ ചുറ്റിച്ചു കൊടുക്കുകയാകാവേ. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ കറിയൊക്കെ തണുത്തു. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി. നല്ല അടിപൊളിയൊരു കറിയാണ്. ചോറിനോടൊപ്പം കപ്പ അതേപോലെ ചപ്പാത്തിക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.